ഹലോ ഓൾ, ഞാനാണ് മിസ്റ്റർ പൾമനോളജിസ്റ്റ്. പൾമനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ശ്വാസകോശ രോഗ വിദഗ്ധൻ എന്ന് കേട്ടിട്ടില്ലേ? അതെ, ശ്വാസകോശ രോഗ വിദഗ്ധൻ അഥവാ പൾമനോളജിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. നമ്മുടെ ശ്വാസകോശത്തിന് ജീവൽ പ്രവർത്തനത്തിന് ഒരുപാട് വലിയ പങ്കുണ്ട്. എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കാൻ ശ്വാസകോശം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ശ്വാസകോശത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴായി ആൾക്കാർ എൻ്റെ അടുത്ത് വരാറ്. നമ്മുടെ ശീലങ്ങളോ നമ്മുടെ സാഹചര്യങ്ങളോ എല്ലാം ശ്വാസകോശ രോഗത്തിന് കാരണമാകാം. പ്രധാനമായുള്ള ശ്വാസകോശ രോഗങ്ങളാണ് ആസ്മ, ന്യൂമോണിയ, ക്ഷയം, അർബുദം, ബ്രോങ്കൈറ്റിസ് എന്നിവ. എന്നാൽ ഈ അടുത്ത കാലത്തായി പുകവലി കാരണമുള്ള ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് പലരും എന്നെ സമീപിക്കാറ്. അതായത്, ഇന്ന് പുകവലി വളരെ കൂടിയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരം അസുഖങ്ങളും ശ്വാസകോശത്തെ ബാധിക്കാറുണ്ട്. പുകവലി മൂലം ശ്വാസകോശത്തിന് വരുന്ന ഒരസുഖമാണ് ശ്വാസകോശാർബുദം. അതായത്, അർബുദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ശ്വാസകോശത്തിലെ അർബുദം, അതായത് ശ്വാസകോശാർബുദം. ഒരു കോശത്തിൻ്റെ അനിയന്ത്രിതമായ വളർച്ചയാണ് അർബുദം എന്ന് പറയുന്നത്. അതായത്, നമുക്ക് അനിയന്ത്രിതമായി തോന്നുന്ന കോശ വളർച്ചയാണ് അർബുദം. അപ്പോൾ ശ്വാസകോശത്തിലെ കോശത്തിൻ്റെ അനിയന്ത്രിതമായ വളർച്ചയാണ് ശ്വാസകോശാർബുദം. ഇത് പ്രധാനമായും കാരണമാകുന്നത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങളാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങളാണ് ടാർ, നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ് എന്നിവ. ഇതാണ് ശ്വാസകോശ അർബുദത്തിന് കാരണമായി മാറുന്നത്. ഒരു മനുഷ്യൻ്റെ സാധാരണ ശ്വാസകോശത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അർബുദം ബാധിച്ച ശ്വാസകോശം. പുകവലി കാരണം അടുത്തതായി ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന് വെച്ചാൽ ശ്വസനനാളിയിലുണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ്. ഇത് ശ്വസനനാളിയിൽ കഫം നിറയാൻ കാരണമാകുന്നു. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞു കൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്നതിന് കാരണമാകുന്നു. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കഫം എന്നാണ് അർത്ഥം. അതായത്, പുകയിലയിലെ വിഷപദാർത്ഥങ്ങളായ കാർബൺ മോണോക്സൈഡും ടാറും അതുപോലെ നിക്കോട്ടിനും എല്ലാം വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞു കൂടുന്നതിനും ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്നതിനും കാരണമാകുന്നു. വീക്കം ബാധിക്കാത്ത ശ്വസനികളിൽ നിന്ന് വീക്കം ബാധിച്ച ശ്വസനികൾ വ്യത്യസ്തമായിരിക്കും. ഈ വീക്കം ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം. അടുത്ത രോഗമാണ് എംഫിസീമ. കൂട്ടുകാരെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് വരുന്നൊരു പരസ്യമുണ്ടല്ലേ എംഫിസീമയെക്കുറിച്ച്. അതായത്, പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. നമുക്കറിയാം, പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നു. വായു അറകളിലെ പ്രതല വിസ്തീർണം ഓക്സിജൻ സ്വീകരണത്തിന് വളരെ
സഹായകമാണ്. പക്ഷേ വായു അറകളിലുള്ള ഇലാസ്തികത നഷ്ടപ്പെടുന്ന സമയത്ത് അവ പൊട്ടുന്നു. ഇത് പ്രതല വിസ്തീർണം കുറയ്ക്കാൻ കാരണമാകുന്നു. വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കാനും ഇത് കാരണമാകുന്നു. അതായത് വൈറ്റൽ കപ്പാസിറ്റി നമുക്കറിയാമല്ലോ, ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശരീരത്തിൻ്റെ അകത്തേക്കെടുത്ത് പുറന്തള്ളാൻ പറ്റുന്ന വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. എംഫിസിമ ബാധിച്ച ഒരാൾക്ക് വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു. കാരണം വായു അറയിലെ ഇലാസ്തികത നഷ്ടപ്പെടുകയും പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരാം, ശ്വാസകോശ അസുഖങ്ങൾ വരാം. ഈ ശ്വാസകോശ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ശീലമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയാണ് വ്യായാമം ശീലമാക്കുക, അതായത് ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യായാമങ്ങൾ ശീലമാക്കുക, ബ്രീത്തിങ് എക്സസൈസ് ശീലമാക്കുക. പുകവലി ഒഴിവാക്കുക. പുകവലി കാരണമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളാണ് അർബുദം, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ എന്നിവ. ഇവയൊക്കെ ഇല്ലാതാക്കാൻ പുകവലി ശീലമാക്കാതിരിക്കുക, അതുപോലെ പുകവലി ഒഴിവാക്കുക. കൂടാതെ മറ്റു ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക, അത് ഉപയോഗിക്കാതിരിക്കുക. എല്ലാ ശരീരപ്രവർത്തനങ്ങളും നല്ലപോലെ നടക്കാൻ വേണ്ടി പോഷക ഗുണങ്ങളുള്ള ആഹാരം കഴിക്കുകയും അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യാം. ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുത്തുകയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ശ്വാസകോശത്തിനും അതുപോലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വേണ്ടി നല്ല ശീലങ്ങൾ തുടങ്ങാം.